പ്രൈസ് ദി ലോർഡ്. ലോകമെങ്ങും ഇരുന്നുകൊണ്ട് വീട്ടിലെ സഭായത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും, പ്രത്യേകിച്ച് സേഷന്മാരെ, കത്രുദാസന്മാർക്കും, എല്ലാ പിതാക്കന്മാർക്കും, മാതാക്കൾക്കും, സഹോദരന്മാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് സ്റ്റുഡിയോയിൽ ഇരുന്ന് ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഓരോ ആലോചന അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 11:21-23 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദെബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രായേലിയ മലനാട് എന്നിയിടങ്ങളിൽ നിന്നൊക്കെയും അനാക്കരെ സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോടുകൂടെ യോശുവ അവരെ നിർമൂലമാക്കി. ഗസ്സായിലും ഗത്തിലും അസ്തോദിലും മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്കിനെയും ശേഷിച്ചിരുന്നില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും യോശുവ ദേശം മുഴുവൻ പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്രവിഭാഗ പ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. എബ്രായ ലേഖനം 6:10 അതിൻ്റെ 12 വാക്യം, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, വാഗ്ദത്തങ്ങൾ കൈവശമാക്കുക, നമ്മുടെ പാർട്ട് കൈവശമാക്കുക. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന ശ്രേഷ്ഠന്മാരെ കത്രുദാസന്മാരുടെ ദൈവം നമുക്ക് നൽകി തന്നു. കത്രുദാസന്മാർ പറഞ്ഞ ആ ആലോചനയോട് ബന്ധപ്പെട്ട് തന്നെയാണ് പരിശുദ്ധാത്മാവ് പിന്നെയും നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനെ കണ്ടെത്തുക, അവിടെയാണ് ശാശ്വതമായ പരിഹാരം നമുക്ക് ലഭിക്കുന്നത്. ജെയിംസ് ചാക്കോ പാസ്റ്ററിലൂടെ നമുക്ക് കേൾക്കുവാണ്ടിയായി തീർന്നു. അങ്ങനെയുള്ളവർ ദൈവത്തെ ആരാധിക്കും. പിന്നീട് ദൈവം നമ്മോട് സംസാരിച്ചു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഈ ഭൂമിയിലുള്ള ആവശ്യങ്ങളുടെ നടുവിൽ ശ്രേഷ്ഠമായി ദൈവം നടത്തുന്ന വിധങ്ങൾ, അതിൻ്റെ നമ്മുടെ പാർട്ട്. അതാണ് ഷാജിയമ്പോൾ പാസ്റ്ററിലൂടെ നമുക്ക് കേൾക്കുവാണ്ടി അത് നമ്മൾ കൈവശപ്പെടുന്നത്, അവകാശമാക്കണം. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പാർട്ട് എന്താണ്? വിനയകേസീവൻ പാസ്റ്ററിലൂടെ നമ്മളോട് സംസാരിച്ചു അതെങ്ങനെ പ്രാർത്ഥനയിലൂടെ നമ്മൾ അവകാശമാക്കുക. പ്രതിസന്ധികൾ വരുമ്പോൾ നിരാശപ്പെട്ട് എഴുതിത്തള്ളരുത്, പ്രാർത്ഥിച്ച് കൈവശപ്പെടുത്തുക. ഇന്ന് അതിനോടനുബന്ധിച്ച് തന്നെ പിന്നെയും നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ നമ്മൾ അവകാശമാക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. നമ്മളെപ്പോഴും ഓർത്തോണം. ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്ന, അറിയാതെ എക്സ്ട്രീമായിപ്പോവും. ചെറിയ ആളുകൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അതിനുവേണ്ടി ഓടി ആയുസ് തീർക്കുകയാണ്. ദൈവമക്കൾ പോലും അങ്ങനെ ആയിത്തീരുകയാണ്. ഒത്തിരി പ്രശ്നങ്ങൾ, പ്രയാസങ്ങളും അത് കാര്യങ്ങളാണ്, ആ കാര്യങ്ങൾ ചിന്തിക്കുക. ചെറിയ ആളുകൾ ഇതൊന്നും വേണ്ട, നിത്യത മാത്രം മതി, നിത്യത മാത്രം മതി എന്ന് പറഞ്ഞ് പോകുക. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുകയല്ലേ, ആവശ്യങ്ങളില്ലേ? രണ്ടും കൂടെ ബാലൻസ് ചെയ്താണ് ക്രിസ്തീയ ജീവിതം. അതെപ്പോഴും ഓർക്കണം. അതിന് ആധാരമായി ദൈവനെ പഠിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:9 പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കും. ഈ ഭൂമിയിൽ നമ്മൾ വരുമ്പോൾ ആദ്യത്തെ ഘട്ടം ശരീരത്തിൽ വസിക്കുന്ന ഘട്ടം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശരീരം നമ്മൾ പ്രാപിക്കും. ശരീരത്തിൽ വസിക്കുന്ന ഘട്ടം 70 ഏറെയായാലും 80 എന്ന് പറയുന്ന ഒരു കണക്കിൽ അല്പം മുമ്പോട്ട് പോകാം, പുറകോട്ടും വരാം. അത് നമ്മുടെ പത്രങ്ങൾ എടുക്കുമ്പോൾ, ചരമക്കുറിപ്പുകൾ നോക്കുമ്പോൾ അവിടെ എത്ര വർഷം അവർ ജീവിച്ചു എന്ന് നമ്മൾ കാണും. കുറവായിരിക്കും, 70 80 കുറവായിരിക്കും കൂടുതലും ആ ചരമക്കുറിപ്പിൽ നമ്മൾ കാണും. ഏതുമായിക്കോട്ടെ, അത് ശരീരത്തിൽ വസിക്കുന്ന ഘട്ടമാണ്. ആ ആളുകളുടെ കണക്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റ് എന്താ വിളിച്ചറിയിക്കുന്നത്, ശരീരത്തിൽ വസിച്ച കാലഘട്ടം ഇത്ര.
പിന്നെ ഇവിടെ നിന്ന് വിട്ടു. അപ്പൊ ശരീരത്തെ വിടുന്ന ഘട്ടം, വിടുന്ന ഘട്ടമാണ് നമ്മുടെ നിത്യതയിലോട്ട് നമ്മൾ പോവുക. എന്നും എന്നേക്കും പ്രകാശിക്കും. ദാനിയേൽ പ്രവാചക പുസ്തകം 12 അധ്യായം 2-3 വാക്യം വായിക്കുമ്പോൾ, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭു പോലെ, പലരെയും നീതിയിലേക്ക് ധരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. എന്നും എന്നേക്കും, അത് നിത്യതയെ കാണിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പോകുമ്പോൾ നിത്യതയിലേക്ക്, കവാടത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്, അപ്പുറത്തോട്ട് ചെല്ലുമ്പോഴും നമ്മുടെ ആവശ്യം. ഒരു ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ മരണത്തെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ട് അതിൽ വിശ്വാസമില്ലാത്ത ആളുകളെ അത് മനസ്സിലാക്കാൻ വേണ്ടി 1 കൊരിന്ത്യർ 15 അദ്ദേഹം പറയുമ്പോൾ, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരുടെ അരിഷ്ടന്മാരത്രേ. കാരണം എന്താണ്? ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വരുന്ന, പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക്, ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അപ്പം വിശ്വാസികൾക്ക് ഇവിടെ കൊണ്ടെല്ലാം തീരുക, ഇവിടുത്തെ കാര്യം ഇവിടെ എങ്ങനെ നേടാൻ കഴിയും? കർത്താവിനിലൂടെ ഇവിടെ എങ്ങനെ നേടാൻ കഴിയും? അവരോടാ പറയുന്നത്, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ നിങ്ങൾ പ്രത്യാശ വെച്ചു. അപ്പൊ ഈ ആയുസ്സിൽ നിങ്ങൾക്ക് പ്രത്യാശ വെക്കാം, പക്ഷെ അങ്ങനെ പ്രത്യാശ വെച്ചാൽ, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവരാണ് പ്രോസ്പിരിറ്റി തിയോളജി എന്ന് നമ്മൾ വിളിച്ച് കുറ്റപ്പെടുന്നത്. അവർക്ക് അഭിവൃദ്ധി മതി, യേശുവിനെ സേവിച്ചു ഈ ഭൂമിയിൽ നന്മകൾ കിട്ടണം, ഉയർത്ത് കിട്ടണം, ഈ ആയുസ്സിൽ, ഈ ആയുസ്സിൽ അല്ല, അങ്ങനെയല്ല. ഈ ആയുസ്സിൽ മാത്രമാകാൻ പാടില്ല. ഈ ആയുസ്സിൽ നമുക്ക് ലഭിക്കാം, കർത്താവ് തരും. നമ്മൾ ധരിച്ചിരിക്കുന്ന ഏതെങ്കിലും വലിയ കാര്യം പോലെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ കടലിലോട്ട് ചെല്ല്, നിങ്ങൾക്ക് എന്തുമാത്രം വെള്ളം വേണം. അയ്യോ, ഒരു കുപ്പി വെള്ളമേ ഞാൻ എടുക്കത്തുള്ളൂ, മോശമല്ലേ? ചെറുത് പറയും ഒരു കുടം വെള്ളം, അയ്യോ മോശമല്ലേ? ഒരു ലോറി വെള്ളം കടലിൽ വല്ലതും പറ്റുമോ? ഇതാ ദൈവം എന്ന് പറയുന്നത്. ഇത് അതിനൊരു അംശമേയുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയിലുള്ളൊരു ഭാഗത്തെ ഞാൻ പറയുന്നത്. ഈ പ്രപഞ്ച സൃഷ്ടാവിനോട് നമ്മൾ ചോദിക്കുന്നതൊക്കെ തരാനാണ് ബുദ്ധിമുട്ട്. ഞാൻ എപ്പോഴും പറയുമല്ലോ, ഒരു മകനെയാണ് അബ്രഹാം ചോദിച്ചത്. എൻ്റെ വീട്ടിലുള്ള ഈ എലിയാസൻ ദാസൻ എൻ്റെ സ്വത്തുക്കളെല്ലാം അവകാശമാക്കുമെന്ന് പറഞ്ഞപ്പോൾ, 15 നമ്മൾ നോക്കണം. ദൈവത്തിൻ്റെ മനോഭാവം നമ്മൾ അറിയണം. ചുമ്മാ നമ്മൾ വെറുതെ കുറ്റപ്പെടുത്തരുത്. ഒരു മകനെ ചോദിച്ചപ്പോൾ നമ്മൾ നോക്ക്, ദൈവം ഇങ്ങോട്ട് പുറത്തോട്ട് വിളിച്ചിറക്കിക്കൊണ്ടുവന്നു. 15 നിങ്ങൾ നോക്ക്, എൻ്റെ അവകാശി ദേമശേക്കാരനെ ലിയാസറാവു, എൻ്റെ അവകാശി ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുക. ഇറങ്ങി വരാൻ പറഞ്ഞു, മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു, എണ്ണാൻ പറ്റാത്ത ഒരു സ്ഥലത്തോട്ട് ചൂണ്ടിക്കാണിക്കും. അതാ ഭയങ്കരം. എണ്ണിത്തിട്ടപ്പെടുത്താൻ ഇന്നും കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണ, ഇതുപോലെ ഞാൻ നിനക്ക് സന്ധികളെ തരുമെന്ന് പറഞ്ഞ വിശാല ഹൃദയമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മൾ പരിമിതിപ്പെട്ട്, വിഷമിച്ച്, ഭാരപ്പെട്ട് എങ്ങനെ ചോദിക്കും? എങ്ങനെയാ ഈ കടം മുഴുവൻ ചോദിക്കുന്നത്? എങ്ങനെയാ ഈ ഫീസ് മുഴുവൻ ചോദിക്കുന്നത്? എങ്ങനെയാ? ഒരു വിഷയമില്ലെന്നേ, അവിടെ ഒരു വിഷയമില്ലെന്നേ. ഇതും കൊണ്ട് കടന്നു കളയരുത്, ദൈവത്തെ വിട്ടു പോകരുത്, എത്രയേ ഉള്ളൂ കാര്യം. ഇതിനെല്ലാം മഹത്വം അങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി. നമ്മൾ ആദ്യം കേട്ടത് അങ്ങനെയാണല്ലോ. സമാധാനം വരുമ്പോൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നുള്ള മാത്രമേ ഒറ്റ കണ്ടീഷനുള്ളൂ. എന്തോ വേണേലും തരാൻ ഇങ്ങനെ സന്നദ്ധനായ ഒരു ദൈവത്തെയാ. യാക്കോബിന്റെ ലേഖനത്തിൽ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം മനസ്സിലോട്ട് അകത്തോട്ടൊന്ന് കേറ്റേ ലോകമെങ്ങും പങ്കെടുക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ട ഭാരത്തൊട്ട് ഇന്ന് സ്റ്റുഡിയോയിലാണെങ്കിലും വിഷമിച്ച് പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക, ഒന്നും പേടിക്കേണ്ടതേ, ചോദിക്കാൻ മടിക്കേണ്ടതേ. ദൈവത്തിന്റെ വിശേഷണം 3 പദം ഞാൻ എപ്പോഴും ഓർപ്പിക്കും. നിങ്ങളൊരാൾക്ക് ജ്ഞാനം കുറവാകുന്നെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ല, അവരെ നല്ലതായിട്ട് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എൻട്രൻസിൽ നല്ല മാർക്ക് കിട്ടണം, കുഞ്ഞുങ്ങൾ പുറകോട്ട്, വിഷമിക്കണ്ടെന്നേ. ഈ പുസ്തകം തരുന്ന ഉറപ്പ് എന്താ? അങ്ങോട്ട് ചോദിക്കേ, ആരോട്? ദൈവത്തോട്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ജ്ഞാനം കുറവാകുന്ന എല്ലാവർക്കും
പൽസിക്കാതെ എല്ലാം അവർക്കും ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് യാചിക്കട്ടെ. വാക്യം കാണാൻ പഠിക്കണം, ആ വാക്യം എഴുതിയിടണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ദൈവം ആരാണെന്നറിയാമോ? വഴക്ക് പറയാത്ത ദൈവമാണ്. നീ എന്തോ ചോദിച്ചാൽ, കടലിൽ ചെന്ന് ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ഇങ്ങനെ കോരി കോരി വന്നാലും ആര് വഴക്ക് പറയണാ? അതുകൊണ്ട് ചെറിയ വാദത്തിനെ ഞാൻ എടുക്കുന്നുള്ളൂ, അയ്യോ മോശമല്ലേ, അങ്ങനെ വേണ്ട, വിഷയമില്ലെന്നേ, അങ്ങോട്ട് ചോദിക്കുന്നേ, ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്തരം ചെയ്യുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മളെ ദൈവം. ചോദിച്ചാൽ എന്തെങ്കിലും തന്ന് ഒരുക്കുന്ന ദൈവമല്ല നമ്മളെ ദൈവം. ദൈവത്തിനെ ശക്തി വെളിപ്പെടുത്തുവാൻ തങ്ക രേഖാഗ്ര ചിത്തന്മാരായിരിക്കുന്ന തന്റെ ത്വൻ ബലവാനെന്ന് കാണിക്കണത് എന്നോ ഇവിടെ കണ്ട് ഭൂമി ഉള്ള നോക്കിക്കൊണ്ടിരിക്കുക. നീ അറിഞ്ഞിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം, ദൈവം ഇങ്ങനെ നോക്കുക, ഇന്ന് പകരം നോക്കിക്കൊണ്ടിരിക്കുക. ആരുണ്ട്, ആരുണ്ട്, ആരുണ്ട്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് തന്നെ സൃഷ്ടിക്കണം. സഹോദര താങ്കൾക്ക് വേണ്ടി, സഹോദര താങ്കൾക്ക് വേണ്ടി, പിതാവെ താങ്കൾക്ക് വേണ്ടി, മാതാവെ താങ്കൾക്ക് വേണ്ടി ഒന്ന് വിശ്വസിച്ചേ, ഒന്ന് വിശ്വസിച്ചേ. ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. കണ്ടു കണ്ടില്ലാത്തവത്ത്, ചെവി കേട്ടില്ലാത്തവത്ത്, ഒരു മനുഷ്യന്റെ ഹൃദയത്ത് തോണ്ടി തോന്നിട്ടില്ലാത്തവത്ത് ദൈവം പ്രവർത്തിക്കാൻ പോകുക. അങ്ങ് വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. പത്സിക്കത്തില്ലെന്ന്, വഴക്ക് പറയത്തില്ലെന്ന്, നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചു. അയ്യോ ദൈവം എന്തോ പറയും, ദൈവം എന്തോ പറയും, എന്തോ പറയും, ഒന്നും പറയത്തില്ല. പോരെ 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 എന്ന് ചോദിക്കത്തില്ല. മനസ്സിലായോ? മാതി എന്ന് പറയത്തക്ക വിധത്തിൽ, മാതി എന്ന് പറയത്തക്ക വിധത്തിൽ തരുന്ന ദൈവമാണ്. എന്ന് വിശ്വസിച്ച്, ഒരു മകനെ ചോദിച്ച അബ്രഹാം, ഒരു മകനെ ചോദിച്ച അബ്രഹാമിനോട് എണ്ണാമെങ്കിലും എണ്ണിയെടുത്തു. അതേ ദൈവമാണ് ഇന്ന് വന്നിരിക്കുന്നത്. എണ്ണിയെടുത്തു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ എണ്ണിയെടുത്തു, എണ്ണിയെടുത്തു, എണ്ണിയെടുത്തു. എത്ര പേർ വിശ്വസിക്കും? അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, അത്ഭുതത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. രോഗം സൗഖ്യമാണ്, ഒരു ചെറിയ രോഗമല്ല, നിന്റെ മുഴുവൻ രോഗത്തെ സൗഖ്യമാക്കാൻ പോകും. ഒന്ന് വിശ്വസിക്കുക, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ വ്യാപരിക്കട്ടെ, അത്ഭുതങ്ങൾ വ്യാപരിക്കട്ടെ. മത്സിക്കാത്ത ദൈവം, എല്ലാവർക്കും നൽകുന്ന ദൈവം, ഔദാര്യമായി നൽകുന്ന ദൈവം. ഒരു ഡിമാൻഡും ഇല്ല, ഒരു ഡിമാൻഡും ഇല്ലെന്ന്. രോഗസൗഖ്യത്തിനൊന്നും ഒരു ഡിമാൻഡും ഇല്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഔദാര്യമായി നൽകുന്ന ദൈവം, ആ ദൈവത്തോട് യാചിക്കട്ടെ എന്നാൽ അവന് ലഭിക്കും. അത് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ഇതെല്ലാം പ്രോമിസ് ചെയ്തിരിക്കുക. പക്ഷെ ഇത് കൈവശപ്പെടുത്തണം, നമ്മുടെ പാർട്ട് കൈവശപ്പെടുത്തുക. അതിനാ ഒന്നാമത്തെ ഭാഗം വിശ്വാസം. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ വചനങ്ങൾ പ്രസംഗിക്കുന്നത്, വിശ്വാസത്തിന്റെ വചനങ്ങൾ പ്രസംഗിക്കുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം എല്ലാം വിശ്വാസത്തിന്റെ വചനമായിരുന്നു. അത് ഇവനും പഠിക്കുമെന്ന് കാണുവാൻ കഴിയും. പ്രവൃത്തി ദിവസം 14 അധ്യായത്തിൽ ലുസ്ത്രയിൽ അദ്ദേഹം പ്രസംഗിച്ചൊരു പ്രസംഗം, പ്രസംഗം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അവിടെ പറയുന്ന എങ്ങനെയാണ്, അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ മുടന്തനായ ഒരു മനുഷ്യൻ ആ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ആ മുടന്തനായ മനുഷ്യനെ നോക്കിക്കൊണ്ട് വേണമെങ്കിൽ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ആ അദ്ദേഹം ആ മുടന്തനായ മനുഷ്യനെ നോക്കിക്കൊണ്ട് നോക്കുക, എങ്ങനെയാ സൗഖ്യം കിട്ടുന്നത്, എങ്ങനെയാ നമുക്ക് അനുഗ്രഹം കിട്ടുന്നത്. നമ്മൾ പ്രവർത്തിയുടെ പുസ്തകം 14 അധ്യായം, അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ലുസ്ത്ര, അത് തിമത്യോസിന്റെ ജന്മനാടാണ്. മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മുടെ പ്രധാനപ്പെട്ട ഒരാളാണല്ലോ. അതിന്റെ 18 വാക്യങ്ങൾ, 14-8. ദുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് പൗലോസ് അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്, കണ്ടിട്ട് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ അവനെ ആ മനോഭാവം നോക്കിയപ്പോൾ അവനൊരു വിശ്വാസം വ്യാപരിക്കുന്നത് കണ്ടു, അവനൊരു വിശ്വാസം വ്യാപരിക്കുന്നത് കണ്ടു. കണ്ടിട്ട് അദ്ദേഹം പറയുകയാണ്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കാൻ ഉറക്കം പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അപ്പോൾ പ്രസംഗം കേൾക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഉണ്ടാകുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഒന്ന് വിശ്വസിച്ച്, ഒന്ന് വിശ്വസിച്ച്, ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ, വീടുകളിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് അത്ഭുതങ്ങൾ വ്യാപരിക്കാൻ പോകുക, അത്ഭുതങ്ങൾ വ്യാപരിക്കാൻ പോകുക. ശരീരത്തിൽ വസിക്കുമ്പോൾ, ശരീരത്തിൽ വസിക്കുമ്പോൾ ദൈവം നമുക്ക് കൊണ്ട് പ്രവർത്തിക്കും. ശരീരത്തിൽ വസിക്കുമ്പോൾ പ്രവർത്തിക്കും, ഈ ലോകത്തിൽ വെച്ച് പ്രവർത്തിക്കും. എത്ര പേർ വിശ്വസിക്കും? അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തമായി ദൈവം ചെയ്യുമോ? ചെയ്യും. ചലോമോൻ ജ്ഞാനമില്ലാതെ ഭരണത്തിന് കയറി, കസേര കയറി ഇരിക്കുക.
അന്ന് രാജാക്കന്മാരുടെ പുസ്തകം 1:39 അദ്ദേഹത്തിന് അഭിഷേകം. 10:11 അദ്ദേഹത്തിന് പിതാവ് മരിച്ചു അടക്കി. 12 അദ്ദേഹം ഭരണത്തിന് കസേര കയറിയിരുന്നു. 2:12 നിങ്ങൾ വായിക്കും. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ചെറിയ കാര്യമൊന്നുമല്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഈ വലിയ ജനത്തെ ഭരിക്കാനൊന്നും എനിക്ക് ഒക്കത്തില്ല, എനിക്ക് പ്രാപ്തിയില്ല, കഴിവില്ല, ബുദ്ധിയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്, എനിക്കതിനുള്ള പ്രാപ്തിയില്ലെന്ന്. 3 ദിവസം നീച്ചൊന്ന് പ്രാർത്ഥിച്ചു, അദ്ദേഹം ആരാധന കഴിച്ചു. 1000 ഹോമയാകും 3:4, ഒന്ന് രാജ്യം 3:4 1000 ഹോമയാകും കഴിച്ചപ്പോൾ അന്ന് രാത്രി ദൈവം വന്ന് ചോദിച്ചു, എന്നാ വേണം? ഇതാ ദൈവം എന്നാ വേണമെന്ന് ഇന്ന് ചോദിക്കുക, എന്നാ വേണം? എത്ര പേർ വിശ്വസിക്കും, എത്ര പേർ വിശ്വസിക്കും? എന്നാ വേണമെന്ന് ഇന്ന് ദൈവം ചോദിക്കുന്നു. പരിശുദ്ധാത്മാവ് ജനങ്ങളോട് സംസാരിക്കുന്നു, എന്നാ വേണം, എന്നാ വേണം? നീ ചോദിച്ചു, എന്നാ വേണം? ചോദിച്ചോ, എന്നാ വേണം, എന്നാ വേണം? എത്ര പേർ വിശ്വസിക്കും? അല്ലെങ്കിൽ ദൈവശക്തി ആവരിക്കട്ടെ. ഞാൻ വാക്യം ഒന്ന് വായിച്ചത് നിങ്ങളെ ഒന്ന് ഉറപ്പിക്കുക. നമ്മളൊന്ന് വിശ്വസിക്കണം, നമ്മളൊന്ന് പറയണം, ദൈവത്തോട് പറയണം. പറയുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ പോവുക. ഒന്ന് രാക്കമ്പോൾ 3:4 എൻ്റെ 4 വാക്യത്തിൽ അദ്ദേഹം ഗിബിയോനിൽ ചെന്ന് 1000 ഹോമയാഗം കഴിച്ചു. നോക്കുക, 4 വാക്യം, രാജാവ് ഗിബിയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടെ യാഗപടത്തിന് ശലോമൻ 1000 ഹോമം ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രി ശലോമന് സ്വപ്നത്തിൽ നിനക്ക് വേണ്ടുന്ന പോലെ ചോദിച്ചു കൊടുക്കാമെന്ന് ദൈവം ചോദിച്ചു. എന്നാ വേണം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഞാനും വേണം, എനിക്ക് ബുദ്ധിയില്ല, കഴിവില്ല, ഉള്ളതൊക്കെ പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതുകൊണ്ടാണ് പറയുന്നത് ഞാനും കുറവാന്ന് മത്സരിക്കാതെ എല്ലാവർക്കും അവതാരം നിൽക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെന്ന് പറഞ്ഞ് ആ യാക്കോബിൽ നമ്മൾ കാണുന്ന എങ്ങനെയാണ്. 12 വാക്യം, ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു, ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. അപ്പൊ ദൈവം തരുന്നത് സ്പെഷ്യലാണ്, ഒന്ന് വിശ്വസിച്ച് സ്പെഷ്യൽ തരാൻ പോവുക. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും ഇന്നലെ വരെ ആർക്കും കൊടുക്കാത്ത തരാൻ പോവുക, ഒന്ന് വിശ്വസിച്ച്. അതിനാ കണ്ണ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ, ചെവി കേട്ടില്ലെന്ന് പറഞ്ഞ, നമുക്ക് കണ്ടിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്തതാണ്, നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് നമ്മൾ തരാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ജോലിയുടെ വിഷയത്തിന് വേണ്ടി, ലോണിന്റെ വിഷയത്തിന് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത് പറയാൻ കഴിയില്ല. എത്ര പേർ വിശ്വസിക്കുക, അല്ലെങ്കിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, അത്ഭുതങ്ങൾ വ്യാപരിക്കട്ടെ. വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുക. പ്രസംഗം വിശ്വാസത്തിന്റെ പ്രസംഗമായിരുന്നു പൗലോസിന്റെ. അതുകൊണ്ടാണ് ഉസ്ത്രയിൽ ചാടി എഴുന്നേറ്റു. അപ്പൊ വിശ്വാസം ഉണ്ടെന്ന് കണ്ടു, വിശ്വാസം ഉണ്ടാകണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ നമ്മൾ ഇത് കൈവശപ്പെടുത്തുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൈവശപ്പെടുത്തുക. വാക്തത്വങ്ങൾ എന്ത് മാത്രമുണ്ട്? 2 കൊരിന്ത്യർ 1:19-20 വാക്യങ്ങൾ നിങ്ങൾക്ക് അത് വളരെ നോട്ട് ചെയ്യണം. നമ്മളെ ബന്ധപ്പെടുന്ന ഒത്തിരി വാക്യങ്ങളും എല്ലാം നമ്മളോട് ബന്ധപ്പെട്ടാണ്. ചില പ്രത്യേക വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സാത്താൻ ഇങ്ങനെ ചതിക്കാൻ വരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാത്താൻ പരീക്ഷിക്കുന്ന വാക്യങ്ങൾ പറഞ്ഞാ ജയിച്ചത്. ഞാനോ സിനുവാനോ സുതിമത്യോസ് നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച യേശു ക്രിസ്തു ഒരിക്കലും ഒന്നും മറ്റൊരിക്കലും ഇല്ല എന്നുമായിരുന്നില്ല. യേശു ക്രിസ്തു ഊ മാത്രം എന്ന് പറഞ്ഞാൽ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന് മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു ഊവേ ഉള്ളൂ. അടുത്തത്, ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അത് മുഴുവൻ യെസ്, അത് മുഴുവൻ യെസ്. അതാണ് ഷാജി പാസ്റ്റർ പറഞ്ഞത്, വായ്പ വാങ്ങിയില്ല കൊടുക്കാൻ കഴിയുമെന്ന് പറയുന്ന ഈ പ്രോമിസ്. ആവർത്തനം 28 എഴുതിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുക. ഞാൻ എപ്പോഴും അത് ഓർപ്പിക്കുക. ഇത് സാത്താൻ ഡൈവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുക. ആവർത്തനം 28 എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും ഭയങ്കര ബുദ്ധിമുട്ട് അത് കേൾക്കുമ്പോൾ. അത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എഴുതി വെച്ചതല്ലേ? നമുക്ക് വേണ്ടിയാണോ? നമുക്കുള്ളതാണോ? പുതിയ വിശ്വാസികൾക്ക് വേണ്ടിയാണോ? ഏകദാ തെറ്റിദ്ധരിക്കരുത്, ഈ പുസ്തകം മുഴുവൻ നമുക്ക് വേണ്ടിയുള്ളതാണ്. എങ്ങനെയറിയാം? ഞാനൊന്ന് വീണ്ടും ഉറപ്പിക്കുക, ഞാൻ എപ്പോഴും പറയുന്ന ഒന്ന് ഉറപ്പിക്കണം, ഇത് അകത്തോട്ട് കയറുന്നില്ല, എപ്പോഴും ഒക്കെ സംശയം കൊണ്ടുവരിക. ആവർത്തനം 25:4 കാളയെ കൊണ്ട് മെതിപ്പിക്കുമ്പോൾ മുഖത്ത് കൊട്ട കെട്ടുന്ന മോശം എഴുതി വെച്ച ന്യായപ്രമാണം, ന്യായപ്രമാണമാണ് അത്. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ വ്യാഖ്യാനിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ 9:9-10. അതിൽ ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുകയാണ്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുന്ന മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. അടുത്തത്, അദ്ദേഹം ചോദിക്കുക, കാളയ്ക്ക് വേണ്ടിയോ ദൈവം ചിന്തിക്കുന്നത് അല്ലേ? നമുക്കൊന്നും ഒന്നുമല്ല, അത് കാളയ്ക്ക് വേണ്ടിയാണല്ലോ ദൈവം എഴുതിയെന്ന്. അതായത് മൂലഭാഷയെ കാളയ്ക്ക് വേണ്ടി മാത്രമാണോ ദൈവം ചിന്തിക്കുന്നത്? അല്ല. ഇങ്ങനെ വ്യാഖ്യാനിക്കാം.
പൗലോസിനേക്കാൾ വലിയ പണ്ഡിതനാരാ? പൗലോസിനേക്കാൾ വലിയ ഗുരുവാരാ? പുതിയ നിയമസഭയിൽ നമ്മെ പഠിപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച ദൈവദാസൻ. അദ്ദേഹം പറയുന്നു അതല്ല. പിന്നെ കേവലം പിന്നെ ആർക്കാ? അല്ലെങ്കിൽ പിന്നെ ആർക്കാ? നമുക്കാണോ? അതെ, നമുക്ക് വേണ്ടിയാ, നമുക്ക് വേണ്ടിയാന്നേ. ഞാൻ വാക്യം വായിച്ച് കേൾപ്പിക്കാൻ എപ്പോഴും പറയുന്ന ഇതൊന്നും അകത്ത് കയറുന്നില്ല, പലപ്പോഴും കയറുന്നില്ല. പിന്നെ ആരെങ്കിലും നമ്മളോട് വിരോധം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയും അറിയാതെ കിട്ടുന്ന ചില ചിന്തയിൽ പറയും അത് അങ്ങനെയല്ല, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്, നമുക്കുള്ളതല്ലെന്ന് പറയുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിൽ കയറുന്ന ചിന്തകൾ. ഒന്ന് കുറഞ്ഞ 9:9-10, കഥിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങൾ ആവർത്തനം 25:4 എഴുതിയിരിക്കുന്ന ഉദ്ധരിച്ചിരിക്കുക. ദൈവം കാളയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന അല്ല, കേവലം നമുക്ക് വേണ്ടിയ പറയുന്ന അതെ. കൂടുന്നവൻ ആശയോടെ വിളിക്കുകയും വിധിക്കുന്നവൻ പാദം കിട്ടുമെന്നുള്ള ആശയോടെ വിധിക്കുകയും വേണ്ടതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന അത്രേ, നമുക്ക് വേണ്ടി എഴുതിയിരിക്കുക, നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന കാളയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് പോലും നമുക്ക് വേണ്ടിയാണെങ്കിൽ 25 എഴുതിയിരിക്കുന്ന നമുക്ക് വേണ്ടിയാണെങ്കിൽ ആവർത്തനം 28 3 കഴിഞ്ഞ് എഴുതിയിരിക്കുന്ന അധ്യായം ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാണെന്ന് പറയാമോ? എനിക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടി. അതിനകത്ത് മുഴുവൻ അനുഗ്രഹം ഉണ്ടെന്ന്, മുഴുവൻ അനുഗ്രഹമുണ്ട്. എത്ര പേർ വിശ്വസിക്കും? മുഴുവൻ അനുഗ്രഹമുണ്ട്. അതാ ഷാജി പാസ്റ്റർ പറഞ്ഞത്, വായ്പ വാങ്ങത്തിൽ കൊടുക്കാൻ കഴിയും. ഇത് അവകാശമാക്കണം, കൈവശപ്പെടുത്തണം, പ്രാർത്ഥിച്ച് കൈവശപ്പെടുത്തണം, പ്രാർത്ഥിച്ച് കൈവശപ്പെടുത്തണം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇതെങ്ങനെ അവകാശമാക്കും? ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശം, കനാൻ ദേശം, അത് കൈവശപ്പെടുത്തിയതിനെ കുറിച്ചാണ് കുറിവാക്യം നമ്മൾ വായിച്ചത്. നമുക്കറിയാം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം ഉൽപ്പത്തി ദിവസം 15 ഈ വാഗ്ദത്ത ദേശം കൊടുക്കുന്നത്. ഈ ദേശം അവകാശമാക്കുവാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അബ്രഹാം വേണ്ടവണ്ണം വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഒരു കാല ദേശം പോലും അവിടേക്ക് നിന്നാൽ മറ്റൊരു വിഷയം ക്ലോസ് ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ ഓർത്തോണം അബ്രഹാം ആന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങോട്ട് നോക്ക്, നക്ഷത്രങ്ങളെ പോലെ നിങ്ങൾക്ക് സന്തകളെ തരുമെന്ന് കണ്ണടച്ചൊക്കെ വിശ്വസിച്ചു. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, ദൈവം നീതിയായി കണക്കിട്ടു. നിങ്ങൾ വായിച്ചോണം അടുത്ത വാക്ക്, ഇത് തൊടാൻ, ഇത് തരാൻ, ഇത് തരാൻ. കാരണം പുറപ്പെടുന്നത് എങ്ങനെയാണ്? എങ്ങോട്ട് പോകുന്ന അറിയാതെ, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാം പുറപ്പെടുന്ന എഴുതിയിരിക്കുന്നത്. എങ്ങോട്ട് പോകുന്ന അറിയാതെ കാണിപ്പാൻ, 12 അങ്ങനെയാണ് അദ്ദേഹത്തിന് വിളി. അങ്ങനെ എവിടാന്ന് പറഞ്ഞില്ല, വരാൻ പറ ഇറങ്ങി വരാൻ പറ ദേശത്തിന്റെ ചാർത്തക്കാരെ പിതൃപ്രവർത്തനം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. വലിയ ജാതിയാക്കുന്ന പ്രോമിസ് ആദ്യം കൊടുത്തതാണ്ട്, അതുപോലെ എണ്ണാൻ പറ്റാത്ത പോലെ നിന്നെ സന്തകളിൽ തെളിഞ്ഞ് ഒരു വലിയ ജാതിയാക്കും. അടുത്തത് തൊട്ട് കാണിച്ചു. തൊട്ട് കാണിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തോ തന്നെയാണ് അറിയൂ, എന്തോ തന്നെ, എങ്ങനെ എനിക്ക് അങ്ങനെ അറിയാമോ? ചിലപ്പോൾ അങ്ങനെയാണ്. വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കും, കൊച്ചു കാര്യം പലപ്പോഴും വിശ്വസിക്കാൻ കഴിയത്തില്ല. എല്ലാം വിശ്വസിക്കും. അതുകൊണ്ട് എന്തോ ഈ വാഗ്ദത്തം 400 കൂടെ നീണ്ടുപോയി. എപ്പോഴും എക്സ്റ്റൻഷൻ വരും. ഓർത്തോണം വാഗ്ദത്തം കൊണ്ട് ദൈവം ഇങ്ങനെ വരുമ്പോൾ മേടിച്ചോണം, മേടിച്ചില്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. 400 കഴിഞ്ഞു. നമുക്കറിയാം ഇസ്രായേൽ മക്കളെ പിടിച്ചോണ്ട് വന്ന് കാദേശ് ബർന്നയിൽ വന്നു. ആവർത്തനം 1 നിങ്ങൾ വായിച്ചു നോക്കണം. സംഖ്യ 10:11 അവർ സീനായ മലയുടെ അടിവാരത്ത് പുറപ്പെടുന്നത്. പ്രമാണം കിട്ടി. സീനായ് മലയുടെ അടിവാരത്തിൽ വരുന്ന പുറപ്പാട് 19 3:1 ഏകദേശം 1 അവിടെ താമസിച്ചു. ആരാധനകളെല്ലാം, ആ ആരാധന ക്രമം ഉണ്ടായി, സമാനുള്ളവർ സ്ഥാപിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പുറപ്പെടുന്നത് സംഖ്യ 10:11 2020 അവിടുന്ന് 11 ദൂരമേ ഉള്ളൂ. ആവർത്തന പുസ്തകം 1:2 നിങ്ങൾ വായിക്കണം. സെയിർ പർവ്വതം വഴി ഈ ഹോരേബിൽ നിന്ന് കാദേശ് ബർന്ന വരെ 11 വഴിയേ ഉള്ളൂ. 11. നമ്മളിപ്പോൾ അവിടെ പോയാൽ വണ്ടിയിൽ പോകുമ്പോൾ ഒരു 5-6 മണിക്കൂർ യാത്ര ചെയ്താൽ മതി. ഈ ഭാഗങ്ങളെല്ലാം വരെ നമുക്ക് ഈ സീനായ മലയുടെ അവിടെ നിന്ന് ഈ കാദേശ് ബർന്ന എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അവിടെ ലോകത്തിൻ്റെ ഭാര്യ നിൽക്കുന്ന ഉപ്പ് ഗുണമൊക്കെ നമുക്ക് കാണാം. അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഒരു 6-7 ദൂരം വലിയ സ്പീഡിൽ വണ്ടി പോവുക. ടൂറിസ്റ്റ് ബസ്സിൽ നമ്മൾ പോകുന്നു യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ നോക്കെ 11 ദൂരമേ ഉള്ളൂ. ഇവർ ആളുകളും കുട്ടികളും എല്ലാം ഉണ്ടല്ലോ. അവിടെ എഴുതിയിരിക്കുന്നു 11 വഴി ദൂരമേ ഉള്ളൂ. 11 ഒരു 7 ബ്ലോക്ക് ആയിപ്പോയി. അത് ഞാനിപ്പോൾ നിന്ന സമയം പോകും മെറിയാം പുറപ്പെടുത്ത വിഷയത്തിലൊക്കെ. 11:12 നമ്മൾ വിളിക്കുമ്പോൾ 11 ഫുഡിന് വേണ്ടി, ഇറച്ചിക്ക് വേണ്ടി 12 മെറിയാം പുറപ്പെടുത്തൊക്കെ വന്നു. 13 വന്നപ്പോൾ കാതേശ് 11 സംഖ്യയിൽ എഴുതിയിരിക്കുക. അവിടെ വന്നപ്പോൾ പിടിച്ചോ എന്ന് പറഞ്ഞു. നിങ്ങൾ വായിച്ചോ, പിടിച്ചോ, വേണ്ട കാതേശം ഒന്ന് പിടിച്ചോ, കൈ നീട്ടു, കൈ കൊടുത്തു, പേര് പിടിച്ചോളാം. അപ്പോൾ ഇവരെല്ലാം അങ്ങോട്ട് പറഞ്ഞു, അങ്ങ് പേടിയാ, അങ്ങ് പേടിയാ.
ഞങ്ങളുടെ കൂടെ നിന്ന് ഒരാളെ ഓരോരുത്തർ തെരഞ്ഞെടുത്തുകൊണ്ട് ഓരോ കോതും ഓരോ പ്രമുഖന്മാർ അങ്ങനെ ഓരോരുത്തർ പോയി കണ്ടുവച്ച് വളർത്തുന്നു. കണ്ടിട്ട് വന്നതിൻ്റെ കുഴപ്പമാണ്, 13 സംഖ്യ 13 വായിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞു, ദൈവം അപ്രൂവ് ചെയ്തതാണ്. അവിടുത്തെ നമ്മളെ ചേർത്ത് പഠിക്കണം. 14 വരുമ്പോൾ അവർ തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അനാക്കിയ മല്ലന്മാര് ദുർവർത്തമാനം കേട്ട് തിരിച്ചു പോകാം. അപ്പോൾ 1.5 വർഷം കൊണ്ട് കൈ കിട്ടിയ സാധനം. പിന്നെ നമ്മൾ നോക്കുന്ന സംഖ്യാ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 30 വാക്തത്വത്തെ കുറിച്ച് പറയുമ്പോൾ 10-ാം അധ്യായം 11 ആവർത്തന പുസ്തകം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ടത്. അങ്ങനെ അവർ സഞ്ചരിച്ച് 11 ദിവസം, അതിനോട് 7 ദിവസം കൂടെ പോകേണ്ടി വന്നു. കൈ കിട്ടിയ സാധനം തള്ളിക്കളഞ്ഞതുകൊണ്ട് ദൈവം പറയുകയാണ്, 40 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു വാക്തത്വം. 40 വർഷത്തേക്ക് ദൈവം എക്സ്റ്റെൻഡ് ചെയ്തു. നോക്കുക, കൈ കിട്ടിയത് സംഖ്യാപുസ്തകം 14-ാം അധ്യായം 33-34 വാക്യങ്ങൾ കൈ കിട്ടിയത് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് അനുഗ്രഹം വരുമ്പോൾ കൈവശപ്പെടുത്തിയില്ലെങ്കിൽ അത് ആ വിശ്വാസത്താൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തു. വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന വാക്യം, ഞാനത് വായിച്ച് കേൾക്കണം. സമയം മുമ്പോട്ട് പോകുന്ന സമയം തീരുകയാണ് എങ്കിലും ചില വാക്യങ്ങളൊക്കെ നമ്മളൊന്ന് വായിച്ചെങ്കിലേ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. ചെറിയ കാര്യമൊന്നുമല്ല. സംശയിച്ച് ഇങ്ങനെ നടന്ന ജീവിതം മുഴുവൻ പാഴാക്കി കളയാതെ കടന്ന് വിശ്വസിക്കേ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത കാര്യമുണ്ടോ? സംഖ്യാപുസ്തകം 14-ാം അധ്യായം 33-34 വാക്യങ്ങൾ, നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയിലായി സഞ്ചരിച്ച് നിങ്ങളുടെ ആ കുറ്റം വഹിക്കണം. ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അഹൃത്യങ്ങൾ വഹിച്ചു. നോക്കുക, എക്സ്റ്റെൻഡ് ചെയ്തു പോയി. അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തത് ഞാനൊന്നോളം ആവർത്തന പുസ്തകത്തിന്റെ ആ വാക്യം കൊണ്ടൊന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാം. 1-ാം അധ്യായം ആവർത്തനം 1:2, തെയ്ർപർവ്വതം വഴിയായി ഹോരേബിൽ കാദേശ്വരത്തിലേക്ക് 11 ദിവസത്തെ വഴിദൂരം ചെന്നു. 19, അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയാ, പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നമ്മൾ കൽപ്പിച്ച പോലെ ഹോരേബിൽ നിന്ന് പുറപ്പെട്ടത് നിങ്ങൾ കണ്ട മഹോന്നതമായ രൂപം കൊണ്ട് സന്ദർശിച്ചു. അങ്ങനെ ഞാൻ എല്ലാ വാക്യവും വായിക്കുന്നില്ല. 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് 20-21 വരുമ്പോ, ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അടുത്ത് നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക, ഭയപ്പെടരുത്, അതനെപ്പെടരുത് എന്ന് പറഞ്ഞു. എന്നാറും നിങ്ങൾ എല്ലാവരും അടുത്തു വന്ന നാം ചില ആളുകളെ മുൻകൂട്ടി അയക്കുക. ആ ദേശം ഒറ്റുമൊക്കെ വരട്ടെ എന്ന് പറഞ്ഞു. അവിശ്വാസം പറഞ്ഞു, തിരിച്ചു പോകാനുള്ള പ്ലാൻ വന്നു. ദൈവം എക്സ്റ്റെൻഡ് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. 2-ാം അധ്യായം 1-ാം വാക്യം, അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചു, നാം പുറകോട്ട് പോകാൻ പറഞ്ഞു. പുറകോട്ട് പോകാൻ പറഞ്ഞു. പുറകിൽ വന്ന സെയിർ പർവ്വതം ചുറ്റി നടക്ക, എത്ര വർഷം ചുറ്റി നടന്നെന്ന് അറിയാമോ? 13-ാം വാക്യം 2:13, ഇപ്പോൾ എഴുന്നേറ്റ് സേരതോട് കടപ്പീൻ എന്ന് കൽപ്പിച്ച പോലെ നാം സേരതോട് കടന്നു. നാം കാദേശ് ബർന്നയിൽനിന്ന് പുറകോട്ട് പോയതാ. പുറപ്പെട്ടത് നമ്മൾ സേര് തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടെ യോദ്ധാക്കളായിരുന്നു തലമുറക്കെ യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തുനിന്ന് മുടിഞ്ഞു പോയി. ഞാനെല്ലാ വാക്യവും വായിക്കുന്നില്ല. അതൊന്നും മുടിഞ്ഞു പോയതൊന്നും വായിക്കാനല്ലല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളൊരു മുന്നറിയിപ്പ് വാണിങ്ങ വാക്തത്വം കൈ തന്നിരിക്കുമ്പോൾ പിതാവെ മാതാവെ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ പരിശുദ്ധ പറയുന്നു, നിന്റെ കയ്യിൽ വാക്തത്വം തന്നപ്പോൾ എത്രയോ പ്രാവശ്യം നീ അവിശ്വസിച്ചു, അത് എക്സ്റ്റെൻഡ് ചെയ്തു പോയി. ഇന്ന് അത് അവകാശമാക്കണം, ഇന്ന് അത് കൈവശപ്പെടുത്തണം. ഒന്ന് വിശ്വസിക്കുക, വിശ്വസിക്കുക. ദൈവശക്തി വ്യാപരിക്കാൻ പോകുക, അത്ഭുതങ്ങൾ വ്യാപരിക്കാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുക, അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. നോക്കുക, തിരിച്ച് പിന്നെയും വന്നു. സംഖ്യ 20 അവർക്ക് ആദേശിൽ വീണ്ടും വന്നു. 40-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതിയാണ് വീണ്ടും തിരിച്ചു വരുന്നത്. ഈ കറങ്ങി തിരിച്ച് 38 വർഷം കഴിഞ്ഞ് കറങ്ങി ഇങ്ങനെ വീണ്ടും വന്നു. ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്ന കാര്യം, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സ്റ്റെൻഡ് ചെയ്ത് പോകരുത്. അതുകൊണ്ട് വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കണം. രോഗസൗഖ്യം ഇന്ന് അവകാശമാക്കണം. എൻ്റെ ദൈവം ഇന്ന് തന്നെ സൗഖ്യമാക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി കരസ്ഥമാക്കും. ഇത് കൈവശപ്പെടുത്താൻ നമ്മുടെ പാർട്ടി എന്താണ് പ്രാർത്ഥന? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പല സന്ദർഭം പഠിപ്പിച്ചെങ്കിലും ഇവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ എന്ന് പഠിക്കണേ കേട്ടോ, പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കണം, നല്ല കാര്യമാണ്. പ്രാർത്ഥിക്കണത് എങ്ങനെയാന്ന് കർത്താവ് പഠിപ്പിച്ച നോക്ക, വേഗത്തിൽ ഞാൻ പറയാം. എന്താ പ്രാർത്ഥന? 3 സ്നേഹിതന്മാരുടെ കഥ, ലൂക്കോസ് 11.
സ്നേഹിതന്മാരുടെ കഥയിൽ യേശു പ്രാർത്ഥനയെക്കുറിച്ചുള്ള ക്ലാസ്സിൽ കൊണ്ടുവന്ന ഉദാഹരണം, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ അവിടെ നിന്ന് വഴിയെല്ലാം കൂടെ തുറന്നിട്ട് നമ്മളെ അങ്ങോട്ട് ഇന്നാ പിടിച്ചോ എന്ന് പറയുമെന്നല്ല. ഇത് പിടിച്ചെടുക്കണം, പിടിച്ച് മേടിക്കണം, പിടിച്ച് മേടിക്കാൻ എന്റെ കർത്താവ് പറഞ്ഞെങ്കിൽ പിടിച്ച് മേടിക്കണമെന്നേ. മൂന്ന് സ്നേഹിതന്മാരുടെ കഥയ്ക്കകത്ത് എന്താ എഴുതി വച്ചിരിക്കുന്നത്? അവൻ ചെന്ന് അവൻ്റെ സ്നേഹിതനോട് പറയുകയാണ്, അവൻ മുട്ടുക. മുട്ടിയപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? എന്നെ പ്രയാസപ്പെടുന്നത് നോ. പിന്നെയും പ്രതീക്ഷ നിൽക്കുമ്പോൾ കഥകടച്ചു, ക്ലോസ് ചെയ്തു, സെക്കൻഡ് നോ. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രതീക്ഷ നിൽക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ച ക്ലാസ്സാ, നമ്മളെല്ലാം മനസ്സിലാക്കണം. കുട്ടികളുടെ കൂടെ കിടക്കുന്നു, ഒരു സാധ്യതയുമില്ല. അവസാനം വലിയ പ്രതീക്ഷ നിൽക്കുമോ? എനിക്ക് എഴുന്നേറ്റ് തരാൻ ഒക്കത്തില്ലേ. പ്രാർത്ഥനക്കാരാ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇതാണ് കൈവശപ്പെടുത്തുക എന്ന് പറയുന്നത്. നോ 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 നോ, ഇത് ഏസാക്കണം. അതാ പ്രാർത്ഥന. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? അത് ഏസാക്കി മാറ്റണം, ഏസാക്കണം. എങ്ങനെ? ഈ പുസ്തകത്തിൽ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ഒന്നും അകത്തോട്ട് നിന്ന് കയറട്ടെ. നീ ലജ്ജ കൂടാതെ മുട്ടുമ്പോൾ അത് ഏസായി മാറും, അത് ഏസായി മാറും. എത്ര പേർ വിശ്വസിക്കും? അത് ഏസായി മാറും. അവൻ തുറക്കുമ്പോൾ വീണ്ടും നടത്തോളം, വീണ്ടും നടത്തോളം. അതാ ചോദിക്കുന്നതിനേക്കാൾ നിനക്ക് അത്തിരുമ്പോൾ അധികം പ്രവർത്തിക്കും. നിന്റെ പ്രാർത്ഥന വിശ്വാസത്താൽ വിശ്വാസത്തെ വെളിപ്പെടുത്തുക. ആ പ്രാർത്ഥനയിലാണ് വിശ്വാസം വെളിപ്പെടുന്നത്. അവിടേക്ക് ദൈവം എന്താ തരുന്നത് പറയാൻ കഴിയുകയില്ല. എത്ര പേർ വിശ്വസിക്കും? അവർക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇത് ഞാൻ എപ്പോഴും പറയുമല്ലോ, അത് തിയറിയാ പഠിപ്പിച്ച തിയറിയാ. പ്രാക്ടിക്കൽ പുസ്തകത്തിൽ കർത്താവ് വെളിപ്പെടുത്തി. പ്രാക്ടിക്കൽ കനാന്യസ്ത്രീ വന്നു. കർത്താവ് സോഴ്സ് ചെയ്തു എന്റെ അതിർത്തി ചെന്നപ്പോൾ കനാന്യസ്ത്രീ ഓടി വന്നു. യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ യേശു മൈൻഡ് ചെയ്തില്ല, എന്നെ പ്രയാസപ്പെടുത്തരുത്, എന്നെ പ്രയാസപ്പെടുത്തരുത്. യേശു നടന്നുപോയി, അവൾ പുറകെ വന്നു. പുറകെ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, താണ്ട അവൾ പുറകെ വരുന്നു. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി, മത്തായിയുടെ 15-ാമത്തെ 21-22 വരെയും നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസിന്റെ 7-ാമത്തെ 24-30 വരെയുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൾ പുറകെ വന്നു. പുറകെ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, താണ്ട അവൾ പുറകെ വരുന്നു. അപ്പോൾ വാതിലടച്ചെന്ന് പറയുന്ന കാര്യം കർത്താവ് പറയുകയാണ്, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. നോ, വിട്ടോ. അവൾ വിട്ടില്ല. അവൾ വീണ്ടും പറയാ വന്ന്, വീണ്ടും പറയാ വന്ന്. അതാണ് പിന്നെ വരുന്ന പറഞ്ഞുമാ, മക്കളുടെ അപ്പം ഇവിടുന്ന് നായ്ക്കുട്ടികൾ കൊടുക്കത്തില്ല, സാധ്യതയില്ല. പ്രാർത്ഥനക്കാർ അറിഞ്ഞിരിക്കണം, തടസ്സങ്ങൾ മുമ്പിൽ കാണും. ഇത് കേട്ടപ്പോൾ എന്നാ ഞാൻ പോവാ, എനിക്ക് അഭിമാനമാ. ദൈവത്തിന് മുമ്പ് ഒരു അഭിമാനം വേണ്ട, മനുഷ്യരുടെ മുമ്പേ അഭിമാനം വേണം. ദൈവത്തിന് മുമ്പിലൊന്നും അഭിമാനം വേണ്ട, തന്നേ പറ്റത്തുള്ളൂ. അവൾ പറഞ്ഞു, തന്നേ പറ്റത്തുള്ളൂ, തന്നേ പറ്റൂ. കാരണം മോളെ തകർന്നു കിടക്കുക, മോളെ ഭാവി എന്നെ പോയിരിക്കുക, ഭൂതോപദ്രം വന്നിട്ട് അവളെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഭ്രാന്ത് പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന കൊച്ചിനെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും വിടുതൽ കിട്ടണമെന്ന് പറഞ്ഞ് ഈ അമ്മ വന്ന് തിരിച്ചു പോകത്തില്ല, ഞാൻ പോകത്തില്ല, തന്നേ പറ്റൂ. മക്കളുടെ അപ്പോൾ നായ്ക്കുട്ടികൾ വീതമല്ലെന്ന് പറഞ്ഞപ്പോൾ നായ്ക്കുട്ടികളും ഉടയുടെ മേശയുടെ കീഴിൽ വീഴുന്നത് നുറുക്ക് നുറുക്ക് തന്നാൽ മതി. അവൾ നോക്കണം എന്തായിരുന്നു ടെസ്റ്റ് എന്നറിയാം? വിശ്വാസമായിരുന്നു, വിശ്വാസ ടെസ്റ്റ്. യേശു എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നറിയാം? ഇവിടെ വിശ്വാസം എന്ന് മാത്രമുണ്ട്. നമ്മുടെ വിശ്വാസം അറിയണം കേട്ടോ. ചുമ്മാ ഉഴപ്പം പ്രാർത്ഥനയല്ല മറുപടി കിട്ടുന്നത്, നമ്മുടെ വിശ്വാസം. അവിടെ വിശ്വാസം കർത്താവ് കണ്ടിട്ട് അതിശയിക്കത്തക്ക വിധത്തിലുള്ള വിശ്വാസം, ഇന്ന് അതിശയിക്കത്തക്ക വിധത്തിലുള്ള വിശ്വാസം ഒന്ന് വെളിപ്പെടുത്തി. തടസ്സങ്ങൾ കണ്ടുകൊണ്ട് നിരാശപ്പെട്ടിരിക്കാതെ, തടസ്സങ്ങൾ കണ്ടുകൊണ്ട് പ്രാർത്ഥനകൾ എഴുതി തള്ളാതെ, ഇന്ന് വിശ്വസിക്ക, വിശ്വാസം അവകാശമാക്ക, വിശ്വാസം ദീർഘക്ഷമ. അവിടെ ജീവിതത്തിൽ ദീർഘക്ഷമയുണ്ടായിരുന്നു, നമ്മുടെ പ്രാർത്ഥന ദീർഘക്ഷമയുണ്ട്. ദൈവം പ്രവർത്തിക്കുവോളെ കാത്തിരിക്കണം, ദൈവം പ്രവർത്തിക്കൊള്ള കാത്തിരിക്കണം. യാചിപ്പിൽ നിന്നാൽ നിൽക്കട്ടെ, ചിലത് യാചിക്കുമ്പോൾ കിട്ടും, ചിലത് അന്വേഷിപ്പിൽ കണ്ടെത്തും, ചിലപ്പോൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. മുട്ടുവിൻ പിന്നെയും അന്വേഷിച്ച് കണ്ടെത്തിയില്ലെങ്കിൽ നിരാശപ്പെട്ട് എഴുതി മുട്ടുവിൻ തുറക്കും, മുട്ടുവിൻ തുറക്കും. ഈ വാക്തത്വം മുഴുവൻ കയ്യപ്പശപ്പെടുത്തണം. ആവർത്തനം 28 എടുത്ത് പഠിച്ചിട്ട് ഇതിനകത്തെ മുഴുവൻ 1 മുതൽ 14 വരെ വായിച്ചു നോക്കിയിട്ട് അത് മുഴുവൻ എന്റേതാണെന്ന് പറയണം, എന്റേതാണെന്ന് പറയണം. 91-ാം സങ്കീർത്തനം ആഭിചാരോ ലക്ഷണവിദ്യ ഒക്കെ വരുമ്പോൾ, ആ ഗൂഢോത്രമൊക്കെ വരുമ്പോൾ ഇതൊക്കെ ആരെങ്കിലും പറയും, പേടിക്കേണ്ട കാര്യമില്ല, ഇതൊന്നും ഭരിക്കത്തില്ല.
ഇതൊന്നും പരിക്കത്തില്ല. ഈ വാക്തത്വം എന്റെ ദൈവം തന്നിട്ടുള്ളത് കൈവശപ്പെടുത്തുന്നു. എത്ര പേർ കൈവശപ്പെടുത്തു, എത്ര പേർ കൈവശപ്പെടുത്തു. ദൈവശക്തി വ്യാപരിക്കാൻ പോക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാൾ കാണുകയില്ലെന്ന് വിശ്വാസം വിളിച്ചു പറ. ഇന്ന് കണ്ട പ്രശ്നം ഞാൻ കാണുകയില്ല, ഇന്ന് കണ്ട പ്രശ്നം ഞാൻ കാണുകയില്ല. ഒന്ന് വിളിച്ചു പറഞ്ഞു, ദൈവശക്തി വ്യാപരിക്കാൻ പോക, ദൈവശക്തി വ്യാപരിക്കാൻ പോക. ഈ യോഗം തീരുന്നതിന് മുമ്പ് തന്നെ ചില മറുപടികൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടും. ഈ യോഗം തീരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ശരീരത്തിൽ ചില മറുപടികൾ വെളിപ്പെടും. ഈ യോഗം തീർന്നു കഴിയുമ്പോൾ ഫോണിലൂടെ ചില മറുപടികൾ നിങ്ങൾ കേൾക്കും. എത്ര പേർ വിശ്വസിക്കും, എത്ര പേർ വിശ്വസിക്കും, എത്ര പേർ വിശ്വസിക്കും. വിളിച്ചു പറ, കാണത്തില്ല, ഇന്ന് കണ്ട പ്രശ്നങ്ങൾ കാണത്തില്ല, ഇന്ന് എന്നെ അലട്ടുന്ന വിഷയങ്ങൾ കാണത്തില്ല. എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കും, എന്റെ മകളുടെ കാര്യം സാധിപ്പിക്കും, എന്റെ മകന്റെ കാര്യം സാധിപ്പിക്കും, എന്റെ ഭർത്താവിന്റെ കാര്യം സാധിപ്പിക്കും, എന്റെ ഭാര്യയുടെ കാര്യം സാധിപ്പിക്കും, എന്റെ കുടുംബത്തിന്റെ കാര്യം സാധിപ്പിക്കും, എന്റെ ലോണിന്റെ വിഷയം സാധിപ്പിക്കും. ഏത് വിഷയമാണോ അത് സാധിപ്പിക്കും. ദൈവശക്തി ആമരിക്കട്ടെ, ദൈവശക്തി ആമരിക്കട്ടെ, ദൈവശക്തി ആമരിക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇന്ന് വിശ്വസിക്ക, 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 വിശ്വസിക്ക. വാക്തത്വം അവകാശമാക്കുക. നോക്കുക, യോശുവ വന്നു, വാക്തദേശം കൈവശപ്പെടുത്താൻ വന്നപ്പോൾ യോശുവ 6:1 എരിഹോവിനെ അടച്ചുറപ്പാക്കിയിരിക്കുക. അതിനകത്ത വാക്തം കിടക്കുന്നത്, ശത്രു അവനെ മുഴുവൻ ബലത്തും കൂടെ അടച്ചുറപ്പാക്കും. പക്ഷെ നമ്മൾ കൈവശപ്പെടുത്തണം. ഏതാ ശത്രു? വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൽ ലോകാധിപതികൾ, സ്വർണ്ണങ്ങൾ, ദുഷ്ടാത്മ സേനകൾ, പുതിയ നിയമത്തിലെ വിശ്വാസികൾ ശത്രുക്കളായിട്ട് അടച്ചുറപ്പാക്കിയിരിക്കുക. എന്നാൽ നമ്മൾ വിശ്വാസത്തിൽ അവകാശമാക്കുക, വിശ്വാസത്തിൽ അവകാശമാക്കുക. ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. വിശ്വാസ കൈവശപ്പെടുത്ത, വിശ്വാസ കൈവശപ്പെടുത്ത. നോക്കുക, യോശുവ മുഴുവൻ കൈവശപ്പെടുത്തി. ഒത്തിരി യുദ്ധങ്ങളുണ്ടായിരുന്നു, ഒത്തിരി ദിവസങ്ങളുണ്ടായിരുന്നു. ഏകദേശം 5 വർഷം കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത്. ചില വേദശാസ്ത്രികൾ പറയുന്നത് നോക്കുക, മുഴുവൻ കൈവശപ്പെടുത്തി, എല്ലാവർക്കും അളന്ന് കൊടുത്തു. അളവ് നൂല എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു പറയത്തക്ക വിധത്തിൽ ഓരോരുത്തരും പറയുന്നു, മനോഹര ദേശത്ത് എനിക്ക് വീണു. അതെല്ലാം അവകാശമായിട്ട് അവർക്ക് കൊടുത്തു. നോക്കുക, അത് മുഴുവൻ അടച്ചുറപ്പാക്കി വെച്ചിരുന്ന, ഇന്ന് യോഗത്തിന് വന്നപ്പോൾ പലതും അടച്ചുറപ്പാക്കിയിരിക്കുക. പക്ഷേ ഇന്ന് അളവ് നൂല് നമ്മുടെ മനോഹരദേശത്ത് വീഴാൻ പോവുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് വിശ്വസിക്കുക. അളവ് നൂല്, അളവ് നൂല്, ദൈവത്തിന്റെ അളവ് നൂല് ഇന്ന് മനോഹരദേശത്ത്, 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 മനോഹരദേശത്ത് വീഴാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുക? അവരുടെ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. നമ്മൾ വിശ്വസിക്കണം. ഇന്ന് നമ്മൾ കേട്ട വചനങ്ങളെല്ലാം കൈവശപ്പെടുന്ന നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിശ്വാസം ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ. ഷാജി പാസ്റ്റർ പറഞ്ഞത് ചെറിയ കാര്യമല്ല, ഇത് കൈവശപ്പെടുത്തണമെന്ന്. അനുഭവത്തിൽ നിന്നാണ് ദൈവദാസം പറഞ്ഞത്, ഞങ്ങളെല്ലാം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. സീറോ ഇരുന്നാ ഞങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഞങ്ങളുടെ കയ്യിലൊന്നും വെച്ചല്ല. വിശ്വാസത്താൽ ഇത് അവകാശമാക്കണം, നമുക്ക് എല്ലാ ഇത് അവകാശമാക്കണം. നമുക്ക് ഒരു ദൃഷ്ടപ്രാർത്ഥന, ദൈവമേ സർവ്വശ്രേഷ്ഠൻ, ഞങ്ങളുടെ പിതാവ്, തിരുവനന്തപുരം ഞങ്ങൾ സമർപ്പിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസത്താൽ ദീർഘക്ഷമയാണ് വാക്തങ്ങളെ അവകാശമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവാനന്തപുരം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ച് എല്ലാവരും അവിടുത്തെ കരണിലേക്ക് ഏൽപ്പിക്കും. ഇപ്പോൾ തന്നെ അവിടുത്തെ ശക്തി വ്യാപരിപ്പിച്ചതിന് സ്തോത്രം, അവിടുത്തെ മറുപടികളെ അയച്ചതിന് സ്തോത്രം, പിന്നെ കാണുവാൻ പോകുന്ന സ്തോത്രം, പിന്നെ കേൾക്കുവാൻ പോകുന്ന സ്തോത്രം, പിന്നെ അനുഭവിക്കാൻ പോകുന്ന സ്തോത്രം ചെയ്തു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അങ്ങനെയൊക്കെ നമുക്ക് ദിവസം എഴുന്നേറ്റുന്ന വാക്തത്വം നമ്മുടെ നിക്ഷേപമേ. വാക്ക് പറഞ്ഞ ദൈവം മാറുകയില്ല. ഒന്ന് എഴുന്നേറ്റ് പാടി ഒന്ന് ആരാധിക്കാൻ പോകും. വിശ്വാസത്തെ അവകാശമാക്കും. കോറിനോട് ചേർന്ന് നമുക്കൊന്ന് പാടാം. വിശ്വാസമാണ് നമ്മുടെ അവകാശം, നമ്മുടെ നിക്ഷേപം. നിക്ഷേപിച്ചിട്ടിരിക്കുക. Baby.
വരുതും.